അസ്സാം വാലൈക്കും വാഹമത്തു അല്ലാ വാത്തു ബിസ്മില്ല വലഹമില്ലാത്ത പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ നാഥൻ്റെ കൃപാവശം നമ്മുടെ മേൽ സദാ ഉണ്ടാകുമാറാവട്ടെ ഏതു സങ്കീർണമായ സാഹചര്യങ്ങളിലൂടെ മുന്നേറുമ്പോഴും അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ വിശ്വാസി സമൂഹത്തിന് സന്തോഷിക്കാനും സമാധാനിക്കാനുമുള്ള അവസരങ്ങൾ കൂടി അള്ളാഹു നൽകുന്നു എന്നത് അല്ല ഏറെ സന്തോഷകരമായ അനുഭവമാണല്ലോ നാനാ ഇസ്ലാമിനെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മുടേതുപോലുള്ള രാജ്യത്താണെങ്കിൽ മുസ്ലിം സമുദായം ഉന്മൂലം ചെയ്യപ്പെടേണ്ടവരാണ് എന്ന ധാരണ പരത്തുകയും അതിനനുസൃതമായ അജണ്ട നടപ്പാക്കപ്പെടുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലത്തിൽ അള്ളാഹു സുബാനഹുല അത്ഭുതകരമായ വിധത്തിൽ വിശ്വാസി സമൂഹത്തിന് ആശ്വാസം പകരും വിധമുള്ള നല്ല വർത്തമാനങ്ങൾ ലഭ്യമാക്കാൻ അവസരമുണ്ടാക്കിയിരിക്കുന്നു എന്നത് സന്തോഷകരം തന്നെയാണ് ഖുർആൻ പറഞ്ഞതുപോലെ അവർ അവരുടെ വായ കൊണ്ട് അള്ളാഹുവിന്റെ ദീപത്തെ പ്രകാശത്തെ കെടുത്തി കളയാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു പക്ഷേ അല്ലാഹു അവൻ്റെ പ്രകാശത്തെ പൂർത്തീകരിക്കുക തന്നെ ചെയ്യും അവന്റെ പ്രകാശത്തിന് കൂടുതൽ കൂടുതൽ പ്രകാശം ഏകിക്കൊണ്ടിരിക്കുന്ന അവസരങ്ങൾ നൽകിക്കൊണ്ടിരിക്കും ഇത്രയും ആമുഖമായിട്ട് പറഞ്ഞു വെച്ചത് തിരുനബി സുല്ലാഹു അലൈ വസല്ലമ്മ കാഴ്ചവെച്ച മാതൃകകളെ ഈ ഇസ്ലാമോ ഫോബിയയുടെ പശ്ചാത്തലത്തിലും സത്യസന്ധത കൈമോശം വരാത്ത ആളുകൾ അംഗീകരിക്കുകയും എടുത്തു ധരിക്കുകയും അത് ചർച്ചയ്ക്ക് വിഷയി ചെയ്തിരിക്കുന്നു എന്ന ഒരു സന്തോഷം അറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് തിരുനബി സുല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം അദ്ദേഹത്തിൻ്റെ അധ്യാപനങ്ങൾ എത്രമേൽ മാതൃകാപരമാണെന്ന കാര്യം നമുക്ക് സംശയമില്ലാത്തതാണ് എല്ലാവർക്കും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വലിയ മാതൃകയുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് ഉദാഹരണമായി സൂറ അൽബിലെ ഇരുപത്തി ഒന്നാമത് സൂക്തം കാനലക്കും ഫി ലക്കത് ഹസന നിങ്ങൾക്ക് തിരുനബി സുല്ലാഹു അലൈഹി വസല്ലമയിൽ നല്ല മാതൃകയുണ്ട് ഇത് എല്ലാവർക്കുമുള്ള ഒരു പൊതു ഉപദേശം തന്നെയാണ് എന്നാൽ വിശ്വാസി സമൂഹത്തിന് ഈ വിഷയത്തിൽ പ്രത്യേകമായ ഊന്നലുമുണ്ട് അതുകൊണ്ട് വചനം തുറന്നു പറയുന്നത് ഇങ്ങനെയാണ് ിമങ്ക അള്ളാഹുവിനെ കണ്ടുമുട്ടുമെന്നും പരലോകത്തെ അഭിമുഖീകരിക്കേണ്ടി വരുമെന്നും പ്രതീക്ഷിക്കുന്ന ആളുകൾക്ക് അതുപോലെ തന്നെ അള്ളാഹുവിനെ ധാരാളമായി സ്മരിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിനെ ധാരാളമായി സ്മരിക്കുകയും അള്ളാഹുവിനെയും പരലോകത്തെയും കണ്ടുമുട്ടുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് തിരുനബി സല്ലാഹു അലൈ വസ്സലമി നല്ല മാതൃകയുണ്ട് എന്നാണ് ഇതിന്റെ ആദ്യ ഭാഗം ഒരു പൊതു പ്രസ്താവനയാണ് എല്ലാവർക്കും നല്ല മാതൃകയുണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസൈ രണ്ടാമത് വരുന്ന ഭാഗം വിശ്വാസി സമൂഹത്തിനതിൽ പ്രത്യേകമായ മാതൃകയും നിർദ്ദേശവും ഉണ്ട് അവരുടെ ജീവിതത്തിൻ്റെ റോൾ മോഡലാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് ഊന്നി പറയുകയും ചെയ്യുന്നു അപ്പോൾ എക്കാലത്തും ജീവിക്കുന്ന മനുഷ്യർക്ക് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്ന് ഒരുപാട് മാതൃകകൾ സ്വീകരിക്കാനുണ്ട് ഇപ്പോൾ ഇങ്ങനെ ഒരു വർത്തമാനം പറഞ്ഞത് കൊറോണ ഭീഷണിന്റെ പശ്ചാത്തലത്തിൽ പുറത്തിറങ്ങാതെ വീട്ടിൽ തന്നെ കഴിയാനുള്ള നിർദ്ദേശങ്ങളുടെ ഉപജ്ഞാതാവ് മുഹമ്മദ് നബി അലൈഹി വല്ലമയാണ് എന്ന വിലയിരുത്തൽ അറിയപ്പെടുന്ന ഒരു മാഗസിനിൽ വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അമേരിക്കയിലെ ന്യൂസ് വീക്ക് മാഗസിനാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏറെ കൃത്യതയുള്ള വ്യക്തതയുള്ള ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഐസൊലേഷൻ അതുപോലെ ക്വാറന്റൈൻ എന്നീ രീതികൾ ഈ സാങ്കേതിക പ്രയോഗങ്ങളും അതിൻ്റെ ഉദ്ദേശം എന്താണോ അതും വ്യക്തമായി മാതൃകയായി ജനങ്ങളുടെ മുമ്പിൽ ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ പ്രവാചകൻ തിരുനബി സുല്ലാസ്ലം അവതരിപ്പിച്ചിരിക്കുന്നു എന്നാണ് ന്യൂസ് വീക്കിൻ്റെ റിപ്പോർട്ട് ഈ റിപ്പോർട്ടിന് വലിയ പ്രതികരണം ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നു ആയിരത്തി വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വ്യക്തി ശുചിത്വ ശുചിത്വവുമായി ബന്ധപ്പെട്ടും പരിസര പരിസര ശുചീകരണവുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള പകർച്ചവ്യാധികൾ പിടിപെട്ടാൽ ആ വ്യക്തികൾ ഐസൊലേഷൻ അതുപോലെ ക്വാറൻ്റൈൻ എന്നീ രീതിയിലുള്ള നിലപാടുകൾ സ്വീകരിച്ച് അവരിൽ നിന്ന് രോഗം മറ്റുള്ളവരിലേക്ക് പടരാതെ നോക്കുകയും അവർക്ക് പ്രത്യേകമായ പരിചരണം ലഭ്യമാകും വിധമുള്ള ക്രമീകരണം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുക എന്ന ഈ രീതി പ്രവാചകൻ തിരുനബി സുല്ലാഹു അലൈഹുലമ കാഴ്ചവെച്ച മാതൃകയാണ് എന്ന് മാർച്ച് പതിനേഴിന് പ്രസിദ്ധീകരിച്ച ഈ വീക്കിലി കൃത്യമായിട്ട് പറയുന്നു ആർട്ടിക്കിളായിട്ടാണ് അമേരിക്കൻ ന്യൂസ് വീക്ക് വാർത്ത പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരിക്കുന്നു ഈ വാർത്ത ഈ ലേഖനം അറിയപ്പെടുന്ന ശാസ്ത്രകാരന്മാരുടെ ഉദ്ധരണങ്ങൾ വെച്ചുകൊണ്ടാണ് തയ്യാർ ചെയ്തിരിക്കുന്നത് എന്നതും ഏറെ സന്തോഷകരമാണ് പ്രവാചകൻ തിരുനബിയാണ് ഇത്തരത്തിൽ ലോകത്ത് ആദ്യത്തെ അധ്യാപനം നൽകിയത് എന്ന് ലേഖകൻ ക്രൈഗ് കോൺസിലൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ശുചിത്വം കൈകളും മുഖവും കഴുകാനുള്ള നിർദ്ദേശങ്ങൾ തുടങ്ങിയവയെല്ലാം പ്രവാചക അധ്യാപനങ്ങളുടെ മഹാത്മ്യവും അവയുടെ സാർവകാലിക പ്രസക്തിയും വിളിച്ചോന്നു എന്നും ലേഖനത്തിൽ എടുത്തു പറയുന്നു അതുകൊണ്ട് തന്നെ കൊറോണ ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ പുറത്തിറങ്ങാതെ വീട്ടിൽ തന്നെ കഴിയാനുള്ള നിർദ്ദേശങ്ങളുടെ ഉപജ്ഞാതാവ് മുഹമ്മദ് നബി സലാഹുലി സ്വലമയാണ് എന്നാണ് വിലയിരുത്തൽ ഏറെ സന്തോഷകരമായൊരു വർത്തമാനമാണ് ഈ വർത്തമാനം ഒരു ഭാഗത്ത് ഏതൊരു ഇസത്തെയാണോ ഇസ്ലാമിക ദർശനത്തെയാണോ വെറുക്കാൻ വേണ്ടി ലോകത്തെ തൽപര കക്ഷികൾ പഠിപ്പിച്ചു എങ്കിൽ അതേ ഇസ്ലാമിൻ്റെ പ്രവാചകൻ തിരുനബിയുടെ ഉദാത്തമായ മാതൃക ലോകം മൊത്തം ഭീഷണമായ അവസ്ഥ നേടുന്ന ഒരു പശ്ചാത്തലത്തിൽ സ്വീകാര്യമായ മാതൃകയായും ആയിരത്തിനാറ് കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ ഈ മാതൃകകൾ വളരെ കൃത്യമായി സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്ത ഒരു മഹാപ്രവാചകനും ആ പ്രവാചകന്റെ അനുചരന്മാരും അവിടെ കയ്യിലുള്ള ആദർശവുമൊക്കെ സ്മരിക്കപ്പെടാൻ അവസരമൊരുക്കുകയും ചെയ്യുമാറ് സന്തോഷകരമായ ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു അലഹമില്ല ഏതേത് സമൂഹം ഏതെല്ലാം രീതിയിൽ ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും ഉന്മൂലനം ചെയ്യാൻ ശ്രമിക്കുന്നുവോ അവരെ നിസ്സംഗമാക്കിക്കൊണ്ട് ഒരു ചെറിയ വൈറസ് ബാധയിലൂടെ ഒന്നടങ്കം പേടിയിടും പേടിയിലും ഭീതിയിലും അകപ്പെടുത്താൻ കഴിയുന്ന ഒരു മഹാശക്തി വിശേഷം അള്ളാഹു സുബുഹാനഹല ആ തമ്പുരാൻ ഇത്രയും ശക്തനാണെന്നും മനുഷ്യൻ എത്രമേൽ നിസ്സഹായനാണെന്നും ഒരു ഭാഗത്ത് കൃത്യമായി മനുഷ്യന് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കെ പരസ്പരം സ്നേഹത്തോടെയും ഐക്യത്തോടെയും മുന്നോട്ട് പോകേണ്ടുന്ന മനുഷ്യൻ വിദ്ദേശത്തിന്റെയും പകയുടെയും രീതിശാസ്ത്രം സ്വീകരിച്ചിന്റെ ദുരന്തം എന്നോണം കടുത്ത ശിക്ഷയായിട്ട് സംഭവിച്ചതാണ് ഇതെല്ലാം എന്ന് ഓരോ മനുഷ്യന്റെയും മനസ്സിൽ ഉൾഭയമായി വരുന്ന ചിന്ത ഉണ്ടായിരിക്കേ മറുഭാഗത്ത് ഇത്തരം ഒരു അതിസങ്കീർണമായ സാഹചര്യത്തെ പ്രതിരോധിക്കാനുള്ള ശരിയായ മാർഗദർശനവും നൽകിയിരിക്കുന്നത് നിങ്ങൾ വെറുക്കാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ വെറുക്കാൻ പഠിപ്പിക്കപ്പെടുന്ന ഏതൊരു ഇസ്ലാമിക ദർശനമാണോ ആ ദർശനത്തിന്റെ വക്താവായി ഭൂമുഖത്ത് കടന്നു വന്ന മഹാനായ പ്രവാചകൻ തിരുനബി സുല്ലമയാണ് എന്ന് വീണ്ടും അവരോട് വിളിച്ചു പറയാൻ അവസരം ഉണ്ടായിരിക്കുകയാണ് എത്രയോ മഹോന്നതനാണ് അക്ബർ ലാ ഇലാഹ ഇസ്ലാമിന്റെ ഈ നിർദ്ദേശങ്ങൾ ഇന്ന് സമൂഹം ഒരു വെള്ളി വെളിച്ചം പോലെ സ്വീകരിക്കുന്നുവെങ്കിൽ അറിയപ്പെടുന്ന വലിയ വലിയ വൈറോളജിസ്റ്റുകളും അതുപോലെ തന്നെ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് പഠന ഗവേഷത്തിലേർപ്പെട്ട ശാസ്ത്രകാരന്മാരും ഈ ആദാത്യത്തെ ഉച്ചരം പ്രഖ്യാപിക്കുന്നുവെങ്കിൽ ഈ ക്രമം സ്വീകരിച്ച് അതിനനുസൃതമായി ഈ പ്രതിരോധ മാർഗേണ ഈ ഭീഷണിയെ നേരിടാൻ ഏറ്റവും മുമ്പന്തി നിൽക്കേണ്ടതും ഏറ്റവും നന്നായിട്ട് ഈ ക്രമങ്ങളെല്ലാം നമ്മുടെ മുമ്പിൽ പകർച്ചവ്യാധിയെ നേരിടാനുള്ള വഴിയായി പഠിപ്പിക്കപ്പെട്ട പാഠങ്ങളെല്ലാം പ്രയോഗവൽക്കരിക്കുന്നതിൽ ഒന്നാം സ്ഥാനം നമ്മൾ ഉണ്ടാവുകയും ചെയ്യണം പ്രവർത്തനവും പ്രാർത്ഥനയും ചേർന്ന് വരുന്ന ഒരു ക്രമമാണ് ഇസ്ലാം പഠിപ്പിച്ചത് എന്നും ആ ക്രമത്തിനെ ഈ വക പ്രതിസന്ധികൾ നേരിടാൻ കഴിയൂ എന്നും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ലേഖനത്തിൽ ആവർത്തിച്ച് പറയുന്നുണ്ട് പ്രവാചകൻ തിരുനെബി സു അല്ലാതെ ഉദ്ധരണം കൊടുത്തിരിക്കുന്നു അവസാന ഭാഗത്ത് ഒട്ടകത്തെ കെട്ടിയിട്ട് തവക്കുലാക്കുക എന്ന തിരുനബിയുടെ ഉപദേശം വളരെ കൃത്യമായിട്ട് ഈ ലേഖനത്തിൽ പ്രമോട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നാം പ്രതിരോധ മാർഗങ്ങളെ സ്വീകരിക്കുക നിർദ്ദേശങ്ങൾ പാലിക്കുക ചികിത്സക്ക് വിധേയമാവുക ഒട്ടകത്തെ കെട്ടിയിടുക അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക നന്നായിട്ട് പ്രാർത്ഥിക്കുക അള്ളാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ അസാ